Okay, all of you take lesson 1, understanding diversity. Understanding diversity. Mark your attendance, all of you. Okay, lesson 1, understanding diversity. Listen, 3 children around your age have drawn the figures above. Use the empty box to draw your human figure. Is your drawing similar to any of the others? The chances are that your drawing is quite different from the other 3, which you can see are quite different from each other. This is because each one of us a unique drawing style. We don't only don't look exactly like each other, but also differ in terms of the languages we speak, our cultural backgrounds, the religious rituals we observe, and of course the way we draw. Can you see this? Can you see this? This is the place for drawing. എന്താ ചെയ്യണ്ടേ? നിങ്ങൾ നിങ്ങളെ തന്നെ അവിടെ വരക്കണം. എന്നെയല്ല, നിങ്ങളെ കേട്ടോ. ഹോംവർക്ക് ആയിട്ട് ഇവിടെ നിങ്ങൾ നിങ്ങളെ വരക്കണം. ഒരു മനുഷ്യനെ വരക്ക് കേട്ടോ. അവിടെ ഹോംവർക്ക് ആണേ. യെസ്. അപ്പൊ ഇവിടെ പറയുന്നതാണ് 3 പിക്ചേഴ്സ്. വി ക്യാൻ സീ ദ 3 പിക്ചേഴ്സ് എബവ് ദ പാരഗ്രാഫ്. ക്യാൻ യു സീ ദാറ്റ് വൺ? വി ക്യാൻ സീ 3 പിക്ചേഴ്സ്. 3 ഓഫ് ദം ആർ ഡ്രോൺ ബൈ 3 സ്റ്റുഡൻസ്. മനസ്സിലായോ? ഈ 3 പിക്ചറും 3 കുട്ടികൾ വരച്ചതാണ്. ബട്ട് 3 ഓഫ് ദം ആർ ഡിഫറെന്റ്. ദിസ് വൺ, ദീസ് പിക്ചേഴ്സ് ഡ്രോൺ ബൈ 3 സ്റ്റുഡൻസ്, ഡിഫറെന്റ് സ്റ്റുഡൻസ്. 3 ഓഫ് ദം ആർ ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം 1 ബൈ അനദർ. കണ്ടോ, എല്ലാം വ്യത്യാസമാണ്. യെസ്. യു ഷുഡ് റൈറ്റ് ദ പിക്ചർ ഇൻ ദ ബോക്സ്. യു ഷുഡ് ഡ്രോ എ ഫിഗർ ഓഫ് ഹ്യൂമൻ ബീയിങ് ഇൻ ദാറ്റ് ബോക്സ്. നമുക്കറിയാം, ഓൾ പീപ്പിൾ ആർ ഡിഫറെന്റ് അല്ലേ. ഓൾ പീപ്പിൾ ആർ ഡിഫറെന്റ് ഇൻ അവർ സൊസൈറ്റി. ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ, ബട്ട് ഓൾ ഷേപ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഓർ ക്യാരക്ടർസ് ഡിഫറെന്റ് ഫ്രം വൺ അനദർ അല്ലേ. ആദിത്യനെ പോലെയാണോ എഡ്വിൻ ഉള്ളത്? അല്ല. എഡ്വിനെ പോലെയാണോ റുവൈസ് ഉള്ളത്? അല്ല. അല്ലേ, ഏഞ്ചലിനെ പോലെയാണോ ആവണി ഉള്ളത്? അല്ല. ഓൾ ആർ ഡിഫറെന്റ്, എല്ലാവരും വ്യത്യാസമാണ് അല്ലേ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാനൊരു പിക്ചർ, ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ പിക്ചർ വരക്കാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തന്നു. നിങ്ങൾ പിക്ചർ വരച്ചാൽ എല്ലാവരും വരയ്ക്കുന്ന ഒരുപോലെയാണോ? അല്ല. ഓൾ പിക്ചേഴ്സ് ആർ ഡിഫറെന്റ് അല്ലേ. ഓൾ ഓഫ് ദം ഡ്രോ, യു ആർ, യു ക്യാൻ ഡ്രോ ഇൻ യുവർ ഓൺ സ്റ്റൈൽ അല്ലേ. യെസ്. നൗ ആസ്ക് യുവർ ടീച്ചർ ടു ഹെൽപ് യു ചെക്ക് ഹൗ മെനി ഓഫ് യു ഹാവ് സിമിലർ ആൻസേഴ്സ്. ഈസ് ദർ എനി ഹൂ, സോറി, മുകളിലൊരു ഫില്ല് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്, മിസ് കണ്ടില്ല, സോറി. ഫിൽ ഔട്ട് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ അബൌട്ട് യുവർ സെൽഫ്. When I go out, I like wearing dash. At home, I speak in dash. My favorite sport is dash. I like reading book about dash. Kanda. This is your another homework. This is your another homework. Today you got 3 homeworks. 2 homeworks. Yes. First one, draw a human being in this box. First one, draw a human being in this box. Second one, fill in the blanks. Okay. Yes, Edwin. മിസ് ഇപ്പൊ തന്ന നോട്ടിൽ എഴുതണം? അല്ല, ടെക്സ്റ്റിൽ മാത്രം, നോട്ടിൽ വേണ്ട. ദെൻ ദിസ് ഫില്ല് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചറോട്, ടീച്ചറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാരും എഴുതിയത് വ്യത്യാസമായിരിക്കും അല്ലേ. അല്ലേ. വെൻ ഐ ഗോ ഔട്ട് ഔട്ട്, ഐ ലൈക്ക് വിയറിങ്. വെൻ ഐ ഗോ ഔട്ട് സൈഡ്, ഐ ലൈക്ക് ടു വിയർ ചുരിദാർ. എനിക്കിഷ്ടം ചുരിദാർ ഇടാനാ. നിങ്ങൾക്ക് റുവൈസിനോട് ഞാൻ ചോദിക്കുകയാണ്, റുവൈസിന്റെ ആൻസർ എന്തായിരിക്കും? മേ ബി പാന്റ് ഷർട്ട് ആയിരിക്കും. ദെൻ ആദിത്യനോട് ചോദിച്ചാൽ ചിലപ്പോൾ ആദിത്യൻ പറയാം എനിക്ക് 3/4 ആണ് ഇഷ്ടം എന്ന് അല്ലേ. മാറി മാറിയല്ലേ പറയാ. യെസ്. അപ്പം സ്റ്റൈൽസ് ആർ ഡിഫറെന്റ് അല്ലേ. സ്റ്റൈൽസ്, ക്യാരക്ടേഴ്സ് ഓൾ ആർ ഡിഫറെന്റ്. യെസ്. നൗ ആസ്ക് യുവർ ടീച്ചർ ടു ഹെൽപ് യു ചെക്ക് ഹൗ
How many of you have similar answers? Is there anyone though whose list matches yours exactly? Probably not, but many of you may have similar answers. How many like reading the same kind of books? How many different languages are spoken by students in your class? If you finish this box and ask your teacher and go to near the teacher, we will see different alle entirely different ellam vyathyasa irikkum alle chela aalkar ishtapadunna book aayirikkum korcha aalkar ore size la book ishtapadum chalpam kore aalkar ore favorite spot aayirikkum appo ellavade oru pole avanundo illa nokku by now you must have recognized the many ways in which you are quite like some of your classmates and other ways in which you are different from them appo ningala ezhudhu pole thanne അപ്പൊ മിസ് പറഞ്ഞ ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എഡ്വിൻ ചെയ്യുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ ജോസി ചെയ്തിട്ടുണ്ടാവുക അപ്പൊ യുവർ ഹോംവർക്ക് ഇസ് ഡിഫറെന്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഡിഫറെന്റ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഡിഫറെന്റ് എന്റെ ഷെയ്പ്പാണോ റുവൈസിനുള്ളത് അല്ല എന്റെ ഷെയ്പ്പാണോ ജോസിക്കുള്ളത് അല്ലല്ലോ ഓൾ ആർ ഡിഫറെന്റ് ഓൾ ആർ ഡിഫറെന്റ് ദെൻ മേക്കിംഗ് ഫ്രണ്ട്സ് Do you think it would be easy for you to make friends with someone who was very different from you? Read the following story and think about this. നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ ഇല്ലേ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെയും നമ്മളെയും തമ്മിൽ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ വി ക്യാൻ സീ ഡിഫറെന്റ് തിങ്സ് പല കാര്യങ്ങളും വ്യത്യാസമായിരിക്കും ഇഷ്ടമുള്ള ഫുഡ് ഞാൻ പറയണം ഐ ലൈക്ക് ടു ഈറ്റ് ബിരിയാണി മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് ബിരിയാണി വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് ആവണി മഹേഷ് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് ആവണി ഓൾസോ ലൈക്ക് ടു ഈറ്റ് ബിരിയാണി ആവണി ആൻഡ് മീ ലൈക്ക് ടു ഈറ്റ് ബിരിയാണി ദെൻ അനദർ വൺ ലക്ഷ്മി പ്രിയ ഡു യു ലൈക്ക് ടു ഈറ്റ് നൗ അല്ലെങ്കിൽ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് ഇനി ബിരിയാണി പറയണ്ട കേട്ടോ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി റൈസ് ആ റൈസ് പിന്നെ ശ്രീ ലക്ഷ്മിക്ക് ഇഷ്ടം റൈസ് ആണ് ചിലപ്പം നമ്മുടെ എന്താ പറയാ അതുലിന് ഇഷ്ടം ചിലപ്പോൾ റൈസ് ആയിരിക്കും അല്ലെ അപ്പൊ ഓരോ ആൾക്കാർക്കും വ്യത്യാസമാണ് ഇതാണ് മിസ് പറഞ്ഞത് ഓൾ ആർ ഡിഫറെന്റ് ഇൻ ദി കേസ് ഓഫ് ഫുഡ് ഇൻ കേസ് ഓഫ് ഡ്രസ് ഇൻ കേസ് ഓഫ് സ്പോർട്സ് റീഡിംഗ് ബുക്സ് എക്സെട്രാ ഹാബിറ്റ് ദെൻ ഓൾ തിങ്സ് ആർ ഡിഫറെന്റ് ദെൻ താഴെ ഒരു സ്റ്റോറി പറയുന്നത് വായിച്ചു നോക്കാം I had made it as a job made up for a small ragged boy who sold newspapers at the Janapath crossing at the busy intersection. Every time I cycled past, we would run after me, holding out the English paper and screaming out the evening's headlines in a mixture of Hindi and English words. This time I stopped by the pavement and asked for the Hindi paper. His mouth fell open. You mean you know Hindi? He asked. Of course, I said as I paid for the paper. Why? What did you think? He paused. But you look so angry, he said. You mean you can even reading Hindi? Oh, of course I can, he said. This time a little impatiently I can speak read and write hindi is one of the subjects I study in school subjects he asked how could I explain what a subject was to someone who had never been to school well it is something I began but the lights changed and honking behind my grew 100 folds and I let myself be pushed along with the rest of the traffic. The next day, he was there again, smiling at me and holding out a Hindi paper. Bhaiya, he said, aapka akhbar, aap bataiye ye subject kya cheez hai? She said, the English word sounded strange off his tongue. I sounded like its other meaning in English, to be ruled by someone else. Oh, it's just something to study, I said. And then because I read, light had come on. I asked him, have you ever been to school? Never, he answered. Asked, and he added proudly, I began working. When I was so high,
Okay. He measured himself against my cycle seat. First, my brother used to come with me, but I can do it all alone. Where is your mother now? I asked, but then the lights changed and I was off. I heard him yell from somewhere behind me. She is in Meerut with the rest was drawn out. My name is Samir, he said the next day. And very shyly he asked, what is yours? I was incredible. My bicycle warped. Angel, please wait. My name is Samir, I said. What? His eyes lit up. Yes, I grinned at him. It's another name for Hanuman's father, you know. So now you are Samir EK and I am Samir Do. He said triumphantly, something like that. I answered and then I held out my hand. How? Milau, Samir Do. His hand nestled in mine like a little bird. I could still feel it warm as I cycled away. എന്തായിരുന്നു ഏഞ്ചൽ എം ബി? ഏഞ്ചൽ ഓക്കെ. ഇവിടെ ഒരു കഥയാണ് പറഞ്ഞത് കേട്ടോ, ഒരു കഥയാണ്. ആ കഥ വായിച്ച് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് ഇത്രേ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. എവറിതിങ് ഈസ് ഡിഫറെന്റ്. മനസ്സിലായോ? ഏ, ഇൻ കേരള പീപ്പിൾ സ്പീക്ക് ഇൻ മലയാളം. When we go to Tamil Nadu, we can see some of the, most of them are speaking in Tamil. Alle? Eh? When we go to UP or other place, we can see some of, most of them are speaking in English. Then language is different from one state to another. Then now our place, we wear churidar, sari, then pant, banyan, etc. When we go to other place, when we go to England or other place, we can see all persons will wear shorts. I mean trouser ille ningade 3/4 okka thadichu kaanaarilla nammale. Appo ithre idile parayunnullu makale, ee kadayil ithre parayunnullu, ella kaaryangalum different aanu. Nammada character, nammal kalikkunna food inde kaaryathilavatte, nammal dharikkunna dress inde kaaryathilavatte, nammal samsaarikkunna bhashayilavatte, all are different. Manasilayo? Adineyanu nammal endu paraya, diversity ennu paraya. മനസ്സിലായോ? എന്താ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാല്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡൈവേഴ്സിറ്റി? ഡിഫറെന്റ് അല്ലേ. ഓൾ ആർ ഡിഫറെന്റ്, ഓൾ ആർ ഡിഫറെന്റ് ഇൻ ലാംഗ്വേജ്, ഇൻ ദി കേസ് ഓഫ് ഡ്രസ്, ഇൻ ദി കേസ് ഓഫ് ഷേപ്പ്, എല്ലാ കാര്യത്തിലും നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലേ. എല്ലാ കാര്യങ്ങളിലും ഒരാളെ പോലെ അല്ല മറ്റുള്ള ആള്. അപ്പം അതിനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. Then ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ മക്കൾ വായിച്ചു നോക്കുക. സമീറിന്റെ ഒക്കെ കഥയില്ലേ, അത് നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥ മനസ്സിലാവും. അത് വായിച്ച് മിസ് പറഞ്ഞാൽ സമയം വൈകും, നമ്മുടെ പാഠങ്ങൾ നീരില്ല. അപ്പൊ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കാര്യമാണ്. എന്താ പഠിക്കാനുള്ളത്? വാട്ട് ഈസ് ഡൈവേഴ്സിറ്റി? ആ ഡൈവേഴ്സിറ്റി എന്ന വാക്കിൽ എത്താൻ വേണ്ടിയാണ് അത്രയും കഥ ഞാൻ വായിച്ചത്. അപ്പൊ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡൈവേഴ്സിറ്റി മീൻസ് ഓൾ ആർ ഡിഫറെന്റ്. വി സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്, വി ആർ ഡിഫറെന്റ് ഡ്രസ്സസ്, വി പ്രാക്ടീസ് ഡിഫറെന്റ് കസ്റ്റംസ്, വി ബിലീവ് ഡിഫറെന്റ്, വി ബിലീവ് ഡിഫറെന്റ് റിലീജിയൻ അല്ലേ. ഓൾ തിങ്സ് ആർ ഡിഫറെന്റ്, ദാറ്റ് ഈസ് ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എന്താ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാലേ? In India, we can see Hindus, Muslims and Christians. In India, we can see vegetarians and non-vegetarians. We can see white people and black people. We can see boy or girl. ഇങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെങ്കിലും നമുക്കൊക്കെ എന്താ, നമ്മളൊക്കെ ആരാണ്? ഓൾ ആർ വൺ അല്ലെ. എല്ലാവരും ഒരേപോലെയാണ്. എല്ലാവരും സ്നേഹത്തോടെ നമ്മൾ ഇന്ത്യയിൽ കഴിയുന്നില്ലേ. അപ്പൊ മിസ് ഇത്രയും നേരം കഥ വായിച്ചത് എന്തിനായിരുന്നു? ഡൈവേഴ്സിറ്റി എന്നൊരു വാക്ക് പഠിക്കാൻ വേണ്ടി. എന്താ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാലേ? എന്താ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാലേ? വ്യത്യാസപ്പെട്ടിരിക്കുക, ഡൈവേഴ്സ് ആയിരിക്കുക. എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യത്യാസമാണ്, മനുഷ്യന്മാർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഡൈവേഴ്സിറ്റി എന്നുള്ള വാക്കിന്റെ മീനിങ് മനസ്സിലായോ?
ദെൻ ഇനി എടുക്കേണ്ടത് പേജ് നമ്പർ 6. പേജ് നമ്പർ 6 എടുത്തേ. സിക്സ് അല്ല, സെവൻ, സോറി, സെവൻ. സിക്സ് അല്ല, സെവൻ. ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഓൾറെഡി വി സ്റ്റഡി, വി ഹാവ് അണ്ടർസ്റ്റുഡ് വട്ട് ഈസ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി മീൻസ് ഡിഫറൻസസ് അല്ലെ. ഡൈവേഴ്സിറ്റി മീൻസ് ഡിഫറൻസസ്. ഡിഫറൻസസ് ഇൻ ഫുഡ്, കളറ്, ടേസ്റ്റ്, ദെൻ ഡ്രസ്, ലാംഗ്വേജ് എക്സെട്ര. ഓൾ ആർ ഡിഫറെന്റ് അല്ലെ. ഓൾ ആർ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഇനി എന്താ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാല്, ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് മെനി ഡൈവേഴ്സിറ്റീസ്. വി സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്. ഹൗ വേരിയസ് ടൈപ്പ് ഓഫ് ഫുഡ്. സെലിബ്രേറ്റ് ഡിഫറെന്റ് ഫെസ്റ്റിവൽസ്. പ്രാക്ടീസ് ഡിഫറെന്റ് റിലീജിയൻസ്. ബട്ട് ആക്ച്വലി ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, വി ഡു മെനി തിങ്സ് ദാറ്റ് ആർ സിമിലർ എക്സെപ്റ്റ് ദാറ്റ് വി ഡു ദം ഇൻ ഡിഫറെന്റ് വേസ്. ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയിൽ നമുക്കറിയാം ഡിഫറെന്റ് റിലീജിയൻസ് ആർ ഫോളോയിങ് ഇൻ ഇന്ത്യ, സച്ച് ആസ് ഹിന്ദുസ്, മുസ്ലിംസ്, ദെൻ ക്രിസ്ത്യൻസ് എക്സെട്ര. ദീസ് ആർ ദ റിലീജിയൻസ് ഇൻ ഇന്ത്യ. ദെൻ വി സെലിബ്രേറ്റ് ക്രിസ്മസ്. ക്രിസ്ത്യൻ സെലിബ്രേറ്റ് ക്രിസ്മസ് ഓൺ 25th ഡിസംബർ അല്ലെ, അല്ലെ. ദെൻ മുസ്ലിം സെലിബ്രേറ്റ് ഈദ് ഓർ മുഹറം അല്ലെ, ഈദ്, മുഹറം എക്സെട്ര. ദെൻ ഹിന്ദു സെലിബ്രേറ്റ് വിഷു അല്ലെ. ഇങ്ങനെയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് നോക്ക്. അതാണ് ഇന്ത്യനെ കുറിച്ച്. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് മെനി ഡൈവേഴ്സിറ്റീസ്. ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ഡൈവേഴ്സിറ്റീസ് ഉണ്ട്, ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. വി സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്. അതാ ഞാൻ പറഞ്ഞ, കേരളത്തിലെ ആൾക്കാര് മലയാളം സംസാരിക്കും, തമിഴ്നാട്ടിൽ ചെന്ന ചിലപ്പം തമിഴായിരിക്കും അല്ലെ, അല്ലെ, കർണാടകയിൽ ചെന്ന കന്നഡയായിരിക്കും. അപ്പൊ ഇൻ ഇന്ത്യ മെനി സ്റ്റേറ്റ്സ് ആർ ദർ ഇൻ ഇന്ത്യ. ദർ ആർ 29 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ദെൻ ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്. അപ്പൊ മെനി ലാംഗ്വേജസ് ആർ സ്പീക്കിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യ മെനി ടൈപ്സ് ഓഫ് ഫുഡ് ആർ ഫോളോയിങ് ഇൻ ഇന്ത്യ. ദെൻ സെലിബ്രേറ്റ് ഡിഫറെന്റ് ഫെസ്റ്റിവൽസ്. എന്തൊക്കെ പലതരത്തിലുണ്ടല്ലേ. ഹോളിയൊക്കെ നമുക്കറിയാം, ഹോളി, ദീപാവലി. നമ്മളിവിടെയൊക്കെ ഹോളിയും ദീപാവലിയും ഒക്കെ ആഘോഷിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പുറത്തോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഹോളിയൊക്കെ ഭയങ്കര ആഘോഷാ. കളറൊക്കെ വാങ്ങി മേത്തും അല്ലെ, കണ്ടില്ല നമ്മള്, കാണാറില്ലേ പേപ്പറിലൊക്കെ. യെസ്. അപ്പൊ ഇതാണ് ഇന്ത്യ ഈസ് എ, ഇന്ത്യ ഈസ് കൺട്രി. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി ആൻഡ് ഇറ്റ് ഈസ് കൺട്രി ഓഫ് മെനി ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഫോളോയിങ് മെനി ഡൈവേഴ്സിറ്റി സച്ച് ആസ് ലാംഗ്വേജസ്, കളർ, ഡ്രസ്, ഫുഡ് ഐറ്റംസ് എക്സെട്ര. ഹൗ ഡു വി എക്സ്പ്ലെയിൻ ഡൈവേഴ്സിറ്റി? നമുക്കിനി എങ്ങനെയാണ് ഡൈവേഴ്സിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഹൗ ഡു വി എക്സ്പ്ലെയിൻ ഡൈവേഴ്സിറ്റി? നിങ്ങൾക്ക് എന്താ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായത്? എന്താ ആദിത്യ, ആദിത്യ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോ എന്താ മനസ്സിലായത്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്? വാട്ട് ഇസ് ഡൈവേഴ്സിറ്റി? ആ, മതങ്ങളുള്ള കൺട്രി. അങ്ങനെയല്ല, വ്യത്യാസങ്ങൾ അല്ലേ. പല ഡൈവേഴ്സിറ്റീസ്, അതായത് റിലീജിയനിലായാലും ഫുഡിലായാലും പല കാര്യങ്ങളിലുള്ള വ്യത്യാസം, അതാണ് ഡൈവേഴ്സിറ്റി അല്ലേ. യെസ്. ഹൗ ഡു വി എക്സ്പ്ലെയിൻ ഡൈവേഴ്സിറ്റി? നോക്ക്. എ ലിറ്റിൽ മോർ ദാൻ 200 ഇയേഴ്സ് എഗോ ഓർ ലോങ് ബിഫോർ ദ ട്രെയിൻ, എറോപ്ലെയിൻ, ബസ് ഓർ കാർ ബിക്കെയിം എ പാർട്ട് ഓഫ് അവർ ലൈഫ്. പീപ്പിൾ ട്രാവൽഡ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ വേൾഡ് ടു അനദർ ഇൻ ഷിപ്സ്, ഓൺ ഹോഴ്സസ് ഓർ ക്യാമൽ ഓർ ഓൺ ഫൂട്ട്. നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അബൌട്ട് 200 ഇയേഴ്സ് എഗോ ഓർ ബിഫോർ ദ ട്രെയിൻ, ബിഫോർ ദ എയറോപ്ലെയിൻ, ബിഫോർ ദ ബസ്, കാർ, എക്സെട്ര, പീപ്പിൾ വർ ട്രാവലിംഗ് വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ബൈ ഫൂട്ട്. നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഓർ ഹോഴ്സസ്, ഓർ ഓൺ ഹോഴ്സസ്, കുതിരകളുടെ മേലെ, അല്ലെങ്കിൽ ഓർ ഓൺ ക്യാമൽസ് അല്ലെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒന്ന് പുറം രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം എയറോപ്ലെയിനിലാണ് പോവുക, ഒരുപാട് ദൂരെ യാത്രയാണെങ്കിൽ നമ്മൾ ട്രെയിനിലാണ് പോവുക, ജസ്റ്റ് കുറച്ച് ദൂരെ കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകണം നമ്മൾ ബസ്സിന് പോകും അല്ലെ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ട്രാൻസ്പോർട്ടിനെ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ പറയാണ് അബൌട്ട് 200 ഇയേഴ്സ് എഗോ, ലോങ് ബിഫോർ ദ ട്രെയിൻ എയറോപ്ലെയിൻ ആൻഡ് അതർ തിങ്സ്, വി ട്രാവൽഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ബൈ ഓൺ ഫൂട്ട് ആൻഡ് ഓൺ ക്യാമൽസ് ഓർ ഹോഴ്സസ് എക്സെട്ര. കുതിരയുടെയും പിന്നെ എന്താ ഓട്ടത്തിന്റെ ഒക്കെ പുറത്തിരുന്നാണ് നമ്മൾ ദൂരെ യാത്ര ചെയ്തിരുന്നത്. ഓഫൺ ദേ വെന്റ് ഇൻ സെർച്ച് ഓഫ് ന്യൂ ലാൻഡ്സ് ഓർ ന്യൂ പ്ലേസസ് ടു സെറ്റിൽ ഇൻ.
or for people to trade with. And because it took so long to travel, once they got to place, people stayed here, stayed there, or often for long time. Many others left their homes because there were famines and a drought and they could not get enough to eat. Some went in search of work while others left house. There was a war. Many years before. ഫാമിൻ എന്ന് പറഞ്ഞാൽ എന്താ ദാരിദ്ര്യം അല്ലെങ്കിൽ ക്ഷാമം അല്ലെ. ഇന്ന് നമുക്ക് എന്തില്ല, ക്ഷാമമുണ്ടോ? ഫുഡിന് ബുദ്ധിമുട്ടുണ്ടോ? ഡ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നമുക്കെല്ലാം നന്നായി നമ്മുടെ പാരൻസ് വാങ്ങിത്തരുന്നുണ്ട് അല്ലെ. എല്ലാ പാരൻസും നമുക്ക് നന്നായിട്ട് നല്ല ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിത്തരുന്നു, ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിത്തരുന്നു അല്ലെ, പഠിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിത്തരുന്നു ഒക്കെ നമുക്ക് നമ്മുടെ പാരൻസ് ചെയ്തു തരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആയി, ഫോണ്, അതുപോലെ കമ്പ്യൂട്ടർ, എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ പാരൻസ് നമുക്ക് ചെയ്തു തരുന്നുണ്ട് അല്ലെ. തരുന്നില്ലേ? ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ പാരൻസ് പകുതി ആൾക്കാരും ഗൾഫിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്, താമസിക്കുന്നില്ലേ? എന്തിനു വേണ്ടി? അതെ, പാരൻസ് ഒക്കെ ഗൾഫിലുള്ളവരില്ല, ആരൊക്കെയുണ്ട് എബ്രോഡ്? പാരൻസ് എബ്രോഡ് ഉള്ളവരെന്ന് കൈ കാണിച്ചാട്ടെ. ഒന്ന്, ആദിത്യം മാത്രമേ ഉള്ളോ? യെസ്. ആ റുവൈസ്, എന്തിനാ റുവൈസേ? അച്ഛൻ ഉപ്പ പുറത്തു പോകുന്നത് എന്തിനു വേണ്ടിയാ? ജോലിക്ക് വേണ്ടിയാണ് അല്ലേ, ജോലിക്ക് വേണ്ടി. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നമ്മളെ പഠിപ്പിക്കാൻ. ആ വെരി ഗുഡ്. എന്താ പറഞ്ഞേ, കഷ്ടപ്പെട്ട് നമ്മളവിടെ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നമ്മളെ പഠിപ്പിക്കണം, നമുക്ക് ഫുഡ് വാങ്ങിത്തരണം, നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കണം അല്ലേ. അതിനു വേണ്ടിയാണ് അച്ഛൻ അവിടെ പോയി കഷ്ടപ്പെടുന്നത് അല്ലേ ആദിത്യ, അല്ലേ? ആദിത്യന്റെ അച്ഛനും അതുപോലെ റുവൈസിന്റെ അച്ഛനും ഒക്കെ അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ അച്ഛൻ ഇവിടുന്ന് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, അല്ലേ? നമ്മുടെ അച്ഛന്മാര് ഗൾഫ് പോകാതെ ഇവിടുന്ന് കഷ്ടപ്പെടുന്നു, അപ്പൊ അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് കുറയാൻ വേണ്ടിയാണ്. ഇവിടെ പറയും നോക്ക്, മെനി ഇയേഴ്സ് എഗോ സം പീപ്പിൾ ഫേസ്ഡ് ഡ്രോട്ട് ആൻഡ് ഫാമിൻസ്, ക്ഷാമങ്ങൾ അനുഭവിച്ചിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? ദേ വെന്റ് ടു വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും ഇൻ സെർച്ച് ഓഫ് വർക്ക്. എന്തിനു വേണ്ടിയാ? ജോലി അന്വേഷിച്ചു പോകും അല്ലെ, ജോലി അന്വേഷിച്ചു പോകും, ബാക്കിയുള്ളവരെ വീട്ടിലാക്കും. അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത് അല്ലെ. യെസ്. Sometimes as they began to make their homes in new places, people began to change a little, and at other times they managed to do things in the old ways, so their languages, food, music, religion became a mix of the old and new. Out of this intermixing of cultures came something new and different. Namukariya പുറത്തുള്ള ആൾക്കാര് ഇവിടെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫുഡും ഇവിടെയുള്ള സ്റ്റൈലൊക്കെ ആയി അവർ ഇണങ്ങി ചേർന്നു. അതിനുശേഷം അവർ ജോലി അന്വേഷിച്ച് പുറത്തു പോകുന്നു അല്ലെ. പുറത്തു പോകുന്ന അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് അവർക്ക് ഇടപെടണ്ടേ? വേണ്ടേ? അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം, വേണ്ടേ? പുറത്തു പോയി കഴിഞ്ഞാല് അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം, അവരുടെ ഫുഡ് നമ്മൾ അവർക്ക് നമുക്ക് വിചാരിക്കുന്ന ഫുഡ് കിട്ടുമോ? ഇല്ല, നമ്മൾ വിചാരിക്കുന്ന ഫുഡൊന്നും നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റില്ല. അവരുടെ ഫുഡ് കഴിക്കണം, അവരുമായി നമ്മൾ എപ്പോഴും മിംഗിൾ ചെയ്ത് പോവുക, അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അപ്പൊ അത് മിംഗിൾ ആവും. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ട് അവർ മിംഗിൾ ആയി അല്ലേ, അല്ലേ? അപ്പൊ അവർ രണ്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് മിംഗിൾ ആയപ്പോ അവരെന്ത് ചെയ്തു? പുതിയ പുതിയ മിക്സിംഗ് കൾച്ചേഴ്സ് വന്നു അല്ലേ, മിക്സിംഗ് കൾച്ചേഴ്സ് വന്നു. എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കിപ്പോ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും? ഡ്രസ്സ്, സാരി, ചുരിദാറോ അല്ലെങ്കിൽ മുണ്ട് ഷർട്ടൊക്കെയാണ് അല്ലേ. നേരെ മറിച്ച് പുറത്തു പോയി വന്ന ഒരാള്, കുറച്ച് വയസ്സായ ആളായാലും ചിലപ്പോൾ നല്ല ജീൻസിന്റെ പാന്റും ഷർട്ടൊക്കെ ആയിരിക്കും ഇടുക. എന്തുകൊണ്ടാ? അയാൾ ആ നാട്ടിൽ നിന്ന് അതൊക്കെ ഇട്ട് ശീലിച്ചു. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ കളിയാവും, നമ്മൾ ചോദിക്കോ ഇത്രയും വയസ്സായി നോക്കിയാലും ജീൻസിന്റെ പാന്റൊക്കെ ഇടുന്നേ? പറയാറില്ലേ, ബസ്സിലൊക്കെ പോകുമ്പോ ഒക്കെ നമ്മൾ പറയാറില്ലേ, വയസ്സായ ഒരു ചുരിദാർ ഉണ്ടെന്ന് നമ്മൾ നോക്കിയാ വയസ്സായ ഒരു ചുരിദാർ. പക്ഷെ അവരെന്താ, അവർ ചിലപ്പോൾ പുറത്തൊക്കെ പോയി അവിടുത്തെ അറ്റ്മോസ്ഫിയറായി മിംഗിൾ ആയവരായിരിക്കും അല്ലേ, അല്ലേ? ഇതൊക്കെയാണ് ഡൈവേഴ്സിറ്റീസ് എന്ന് മിസ് പറഞ്ഞത്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ തിങ്സ് ആർ ഡിഫറെന്റ്, എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമാണ്. ഇന്ത്യ ഈസ് ദ കൺട്രി ഓഫ് മെനി ഡൈവേഴ്സിറ്റി. വി സ്പീക്ക് മെനി ലാംഗ്വേജസ്, ഡിഫറെന്റ് ലാംഗ്വേജസ്, വി ഹാവ് വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെസ്റ്റിവൽസ്, പ്രാക്ടീസ് ഇൻ ഡിഫറെന്റ് റിലീജിയൻസ്. ഓൾ തിങ്സ് ആർ ഡിഫറെന്റ്, ദിസ് ഇസ് ഡൈവേഴ്സിറ്റി. ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്.
അയച്ച മക്കളെ. മോനെ വായിക്കും, മോനെ എഡ്വിൻ പ്ലീസ് റീഡ്. എഡ്വിൻ എന്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആ മോനെ? മിസ് കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ അടയാളെ പൊട്ടി തന്ന ക്വസ്റ്റ്യൻ ആൻസർ. ആ ചോദിക്കാന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്ക്, ചോദിക്കാം. എഡ്വിൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് മിസ് ആ നാലെണ്ണം എഴുതുന്നില്ലേ, ഒന്ന് മിസ്സിനെ ഫോർവേഡ് ചെയ്യോ ഗ്രൂപ്പിലേക്ക്, അല്ല മിസ്സിന്റെ ഫോണിലേക്ക്. ഓർമ്മയില്ല, മിസ് മറന്നുപോയി അത് ഏതൊക്കെയാന്ന്. ക്വസ്റ്റ്യൻ ആണോ വേണ്ടേ? ആ മിസ് എഴുതി തന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മോനോട്, മങ്ങളോട് പറഞ്ഞില്ലേ കുട്ടികളോട്? ആൻസർ വേണോ? ആൻസർ വേണ്ട, ക്വസ്റ്റ്യൻസ് മാത്രം മതി. മിസ് മറന്നുപോയി അത് ഏതാണ്. എല്ലാ ക്ലാസ്സിലും സോഷ്യൽ തന്നെ ആയതുകൊണ്ട് ഏത് ക്ലാസ് ആണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടും ആയില്ലേ, മൂന്ന് ക്ലാസ് ആയില്ലേ. മൂന്ന് ക്ലാസ്സിലും ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്സ് വരുന്നതുകൊണ്ട് ലെസൺസ് ഒക്കെ മാറിപ്പോകും. ഓക്കെ മക്കളെ, പഠിച്ചോ പഠിച്ചോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റൊട്ടേഷൻ? വാട്ട് ഈസ് റൊട്ടേഷൻ? ജോസി, വാട്ട് ഈസ് റൊട്ടേഷൻ? റൊട്ടേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്. ആ വെരി ഗുഡ്, റൊട്ടേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്.
വാട്ട് ഈസ് റെവല്യൂഷൻ ലക്ഷ്മിപ്രിയ? The movement of the earth around the sun in a fixed path or orbit is called revolution. Yes, very good. സൂര്യനെ ചുറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഭൂമി സൂര്യനെ ഒരു എലിപ്റ്റിക്കൽ പാത്ത് ചുറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, റെവല്യൂഷൻ എന്ന് പറയാ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ലീപ് ഇയർ? ഗ്രേസ്, വാട്ട് ഈസ് ലീപ് ഇയർ? ഗ്രേസ് കെ എ, ഓക്കെ. ദെൻ എഡ്വിൻ, വാട്ട് ഈസ് ലീപ് ഇയർ? 6 hours saved every year are added to make one day 24 hours over. നോക്കി വായിക്കാൻ പാടില്ല, നോക്കി വായിക്കാൻ പാടില്ല. വേഗം പറഞ്ഞോ, കാണാതെ പറ. 6 hours saved every year are added to make one day. ക്യാമറ, ക്യാമറ ഓൺ, യുവർ ക്യാമറ. മിസ് എന്റെ ക്യാമറ ഓണാ. ഫെബ്രുവരി. Next one, what is leap year? Avani Santosh. What is a leap year? Chama. മിസ് അത്തിക്കൊന്നും കേൾക്കുന്നില്ല. വാട്ട് ഈസ് എ ലീപ് ഇയർ? എന്താ ലീപ് ഇയർ എന്ന് പറഞ്ഞാല്? ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ചെയ്യാൻ അറിയാം? ആൻസർ പറഞ്ഞില്ല എങ്കില് ഒരു 10 പ്രാവശ്യം എഴുതിക്കൂട്ടോ. ഓക്കെ, എന്താ മോനെ, വാട്ട് ഈസ് ഇക്വിനോക്സ്? ആദിത്യൻ സുനിൽകുമാർ. Celebrated in Australia. Christmas is celebrated on Australia in the summer season on 21st March. What is 21st March? And the equinox nan endanna miss cheyche, and the equinox nanale day and nights are equal alle, day and night equal ne namal equinox nu araya. Okay, എനിവേ അടുത്ത ക്ലാസ്സിലെ വീണ്ടും ഇത് ചോദിക്കും, വാട്ട് ഇസ് ഡൈവേഴ്സിറ്റി. അതുപോലെ ഇതുപോലെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എല്ലാവരും നന്നായി പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ബൈ ബൈ.